ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു സന്തോഷ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അതെ നമ്മുടെ സോണി പ്രസവിച്ചു എല്ലാവരും കാത്തിരുന്ന ആശുഭമുഹൂർത്തത്തിലാണ് ഇന്ന് എല്ലാവരും ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ പ്രകാശിൻ്റെ ആഗ്രഹം പോലെ തന്നെ പെണ്ണാണോ എന്ന് നമുക്കറിയണ്ടേ എന്ന പിന്നെ വാ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരൺ അച്ഛനെയാണ് ആകെ സങ്കടപ്പെട്ട് അങ്ങേര് കാറിൽ തന്നെ ഇരിക്കുക പോണോ പോവണ്ടേ പോണോ പോവണ്ടേ എന്നൊക്കെ ആലോചിച്ച് പക്ഷേ പോയാൽ പണി കിട്ടും രൂപ അവിടെ തന്നെ ഉണ്ടല്ലോ രൂപ കണ്ട പ്രശ്നമാവും അതുകൊണ്ട് അങ്ങേര് ആ കാറിൽ തന്നെ ഇരിക്കുക ഇതേ സമയം അകത്ത് പ്രകാശനും മൂങ്ങയും ആകെ ടെൻഷൻ അതെ രൂപയേക്കാളും ടെൻഷൻ സ്വന്തം മോളാണ് ഐ സ്യൂലിൽ കിടക്കുന്നത് അതായത് ലേബർ റൂമിൽ എന്നിട്ടും പ്രകാശനാണ് വെപ്രാളം മുഴുവനും എന്താ കാരണമെന്നറിയോ ആൺകുഞ്ഞിനൊന്നും സംഭവിക്കരുത് സോണി ചത്താലും കുഴപ്പമില്ല ഒരു ആകാംക്ഷയും പ്രകാശനുണ്ട് ഇതേസമയം മൂങ്ങ എടാ പ്രകാശ എന്തായെന്ന് ആരും ഒന്നും പറയുന്നില്ലട അമ്മ ഒരു മിനിറ്റ് നിൽക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് പ്രകാശൻ ലേബർ റൂമിന് മുന്നിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് നോക്കിയിട്ടൊന്നും ആരെയും കാണാനില്ല എന്നിട്ട് പ്രകാശൻ തിരിച്ചു വന്നു പക്ഷേ എൻ്റെ അമ്മേ ഈ ആശുപത്രി വേണ്ട എന്ന് അപ്പോഴേ പറഞ്ഞതാണ് ഒരൊറ്റ എണ്ണം പുറത്തേക്ക് വരുന്നില്ല ചോദിച്ചാലാണെങ്കിലോ ഭയങ്കര ഡിമാൻഡും എന്നൊക്കെ അപ്പോൾ നമ്മുടെ കിരണം രൂപയും കൂടെ നിങ്ങൾക്കൊന്നും ഇണ്ടാകും നിന്നുകൂടെ ഏഹ് അകത്തിരിക്കുന്ന അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ വെപ്രാളം പിടിച്ചുകൂടെ നടക്കല്ലേ എൻ്റെ രൂപ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചിന്തിച്ചത് ദേ മോളും മോ കൊച്ചുമോനെ സുഖമായിട്ട് തന്നെ ഇരിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാലും ഇത്രയും നേരമായി ഉള്ളിൽ കൊണ്ടുപോയിട്ടും ഒരക്ഷരം പറയാതാകുമ്പോൾ ആവില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വരുക ആ വരുന്നുണ്ട് അമ്മേ ഒരു മിനിറ്റ് നിൽക്ക് ഞാൻ ഡോക്ടറോട് ചോദിക്കാം എന്നും പറയണം അപ്പോഴേക്കും ഡോക്ടർ വന്നതും നമ്മുടെ പ്രകാശൻ ഡോക്ടറിൻ്റെ മുന്നിൽ കയറി നിൽക്കുക അതെ എന്താ ഉദ്ദേശം അകത്തേക്ക് കൊണ്ടുപോയിട്ട് കുറേ നേരം ആയല്ലോ എന്നിട്ട് എന്താ ഒരു വാക്ക് പോലും പറയാത്തതെന്നും ഇത് കേട്ടതും ഡോക്ടർ നിങ്ങളാരാ എന്നൊരു ചോദ്യം അപ്പോൾ നമ്മുടെ രൂപ പറയാ അത് സോണിമോളുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഡോക്ടർ ഭർത്താവിൻ്റെ അച്ഛനാണെങ്കിലേ ഒരു മൂലയ്ക്ക് മാറി നിൽക്ക് ഞങ്ങൾക്കറിയാം എന്താ പറയേണ്ടത് എപ്പോഴാണ് പറയേണ്ടതെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം കേട്ടോ എന്നും ഇത് കേട്ടതും ഡോക്ടറെ ഇത് ഭയങ്കര അപമര്യാദയാണ് ഒരാളെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇത്രയും നേരം ഒരക്ഷരം പോലും പറയാതെ ഞങ്ങളെ ഇട്ട് എപ്രാളം പിടിപ്പി താൻ കുടിച്ചിട്ടുണ്ടോ എന്നും ഡോക്ടർ ചോദിക്കുക അത് പിന്നെ ഡോക്ടറെ ടെൻഷൻ ഇങ്ങനെ തലയിൽ പെരുത്തു കയറിയതുകൊണ്ടേ ഇത്തിരി കുടിച്ചു ഒരല്പം അല്ലാതെ നിറയൊന്നും കുടിച്ചിട്ടില്ല ഡോക്ടറെ എന്നും പറയാം ഇത് കേട്ടതും തന്നോടാരാ കുടിച്ചിട്ടകത്തേക്ക് വരാൻ പറഞ്ഞ എടോ ഇതൊരു ഹോസ്പിറ്റലാണ് മനസ്സിലായോ മര്യാദയ്ക്ക് വെളിയിൽ പോകാൻ നോക്ക് കുടിച്ചിട്ട് അകത്ത് വരാൻ പാടില്ല എന്ന് പുറത്ത് എഴുതി വെച്ചിട്ടില്ലേ ഏ കുടിച്ചിട്ട് ആരെയും ഞങ്ങൾ ഇതിനകത്ത് കേറ്റാറില്ല ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി ആരും കണ്ടില്ലേ എൻ്റെ ഡോക്ടറെ എന്നെ ആരും കണ്ടില്ല എന്നാൽ പിന്നെ താൻ പുറത്തേക്ക് പോ കൊച്ചു പ്രസ മോള് പ്രസവിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് എൻ്റെ ഡോക്ടറെ എൻ്റെ മോൾ മരുമോളുടെ വയറ്റിൽ കിടക്കുന്നത് ഒരാൺകുഞ്ഞാണ് ആ ആൺകുഞ്ഞിനെ ഞാൻ ആദ്യമായിട്ട് കാണണമെന്ന് അതെ ആദ്യം ആ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ എന്നെ തന്നെ കാണണം ഡോക്ടറെ എനിക്കും അതിനെ തന്നെ കാണണം എന്നാൽ പിന്നെ താനൊരു കാര്യം ചെയ് ലേബർ റൂമിലേക്ക് ചെല് എന്നിട്ട് താൻ ഓപ്പറേഷൻ ചെയ് ആ കൊച്ചിനെ ആദ്യം താൻ തന്നെ കാണണമെങ്കിൽ അതേ നടക്കൂ എന്നും ഡോക്ടർ ദേഷ്യപ്പെടുകയാണ് ഇത് കേട്ടതും രൂപ എൻ്റെ പ്രകാശ കുറച്ചെങ്കിലും മാന്യമായിട്ട് നിങ്ങൾക്ക് പെരുമാറിക്കൂടെ കൂടെ എന്നും ഡോക്ടർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി ഡോക്ടർ പോയി കഴിതും കിരൺ ചോദിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഹോസ്പിറ്റലാണത് അല്ലാതെ നിങ്ങളുടെ വീടല്ല മനസ്സിലായോ ഒരു മൂലയ്ക്ക് മാറി നിൽക്കാൻ നോക്ക് നിങ്ങൾ വെളിയിലിരിക്കും അതല്ലേ നല്ലത് എന്നും പറയാ പിഴേക്ക് പ്രകാശൻ ഓ പിന്നെ ഞാനിവിടെ നിന്നൊന്നും കരുതി ഭൂമിയൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എടാ പ്രകാശ ഡോക്ടർ പറഞ്ഞതല്ലേ നീ വെളിയിൽ പോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം പറഞ്ഞ് െ പുറത്തേക്ക് വിടുക അപ്പോൾ അപ്പൊ ഈ ഹോസ്പിറ്റൽ ഒട്ടും ശരിയല്ല മോളെ ഐ സിയുലേക്ക് കൊണ്ടുപോയിട്ടും ഒന്നും മിണ്ടില്ല ഇപ്പോൾ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി എന്നിട്ടും ഒന്നും മിണ്ടുന്നില്ല എൻ്റെ പൊന്നേ അപ്പോഴേ പറഞ്ഞതായി ഹോസ്പിറ്റലിൽ വേണ്ട എന്ന് ആര് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ പാറുമോൾ അതെ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് പടക്കം വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വരണോ അയ്യോ വേണ്ടായേ ഞാൻ മിണ്ടാതെ നിന്നോളാം പടക്കം ഒന്നും വേണ്ട എന്നും പറഞ്ഞ് മൂങ്ങ മൂലയ്ക്കോട്ട് മാറി നിൽക്കുക മണ്ടൻ ഡോക്ടർ ഞാനും അവൻ്റെ കൂടെ ഒരു പെഗ് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഡോക്ടർ അത് കണ്ടുപിടിച്ചില്ല ഭാഗ്യം എന്നും പറഞ്ഞ മൂങ്ങ ഇങ്ങനെ നിൽക്കണം ഇതേ സമയം പുറത്ത് പ്രകാശൻ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പക്ഷേ എൻ്റെ സോണിമോക്ക് ജനിക്കാൻ പോകുന്ന ഒരാൺകുഞ്ഞ എന്നിട്ട് അതിനെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ ഡോക്ടർ ചെയ്തത് ഒട്ടും ഒട്ടും നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിറുവിർത്തോണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ കിരണ്ട അച്ഛൻ അങ്ങോട്ട് വരിക എന്നിട്ട് പ്രകാശിനോട് ചോദിക്കുക എന്തായി മോൾക്ക് എങ്ങനെയുണ്ടെന്നും എൻ്റെ സാറേ ഒന്നും പറയണ്ട അകത്തേക്കാണെങ്കിൽ ഡോക്ടർ കടത്തി വിടുന്നില്ല ഡോക്ടർമാരും നേഴ്സുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പായുന്നുണ്ട് ചോദിച്ചാലാണെങ്കിലോ ഭയങ്കര ഡിമാൻഡും ഒന്നും പറയാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ സാറേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും ആ സാറ് അത് പിന്നെ സോണിമോളെ ഐ സിയുലായിരുന്നല്ലോ ഇപ്പോൾ ഇപ്പോൾ ലേബർ റൂമിലാ പറഞ്ഞിട്ടെന്താ കാര്യം അവരെന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് കേൾക്കാൻ പറ്റൂ ഒന്നും പറയുന്നില്ല എല്ലാം സഹിച്ചേ പറ്റൂ അപ്പോഴേ പറഞ്ഞതാ ഈ ഹോസ്പിറ്റൽ ഒട്ട് ശരിയല്ല സാറേ ഏയ് നിങ്ങൾ പറയുന്നത് ശരിയല്ല ഈ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ് ഞാനല്ലേ സോണിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുക നല്ല ഹോസ്പിറ്റലാണ് സാർ എടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം സാറേ സാറ് ഹോസ്പിറ്റൽ നല്ലതാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര ബോധിച്ചില്ല ഞങ്ങൾക്ക് ഇഷ്ടവും പെട്ടില്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടു വരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കൃത്യമായിട്ട് താൻ വെച്ചിട്ടുണ്ടോ എന്നും കിരണ്ട അച്ഛൻ ചോദിക്കാണ് അത് പിന്നെ സാറേ ഒന്നും പറയണ്ട മരുമോൾ പ്രസവിക്കാൻ കിടക്കല്ലേ ആ സന്തോഷത്തിൽ ദാ തല എന്താ പറയുക ഒന്ന് കുടിച്ചു പോയി സാറേ പിന്നെ ടെൻഷനും ഉണ്ട് മരുമകളുടെ കാര്യമൊന്നും ആരും പറയുന്നില്ലല്ലോ എടോ താനൊരു അമ്മായി അച്ഛനാണോ മരുമകൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ താൻ ഇങ്ങനെ കുടിക്കുകയാണോ വേണ്ടത് ഏഹ് കുടിക്കാതെ മക മരുമകളുടെ എല്ലാ കാര്യവും നോക്കി അതിൻ്റെ ഉള്ളിൽ നിൽക്കല്ലേ ഓഹോ അപ്പം സാറു എന്നെ കുറ്റപ്പെടുത്തുകയാണോ എടോ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തനിക്കും തോന്നുന്നില്ലേ പിന്നെ താനെന്തിനാണ് ഞാൻ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് തനിക്ക് കുടിക്കാതെ നിന്നിരുന്നെങ്കിൽ അകത്ത് തന്നെ നിൽക്കായിരുന്നല്ലോ അതെ സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്ന് സാറെൻ്റെ സോണി മോളെ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചു അവൾക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ബ്ലഡ് വേണമെന്ന് അറിഞ്ഞപ്പോൾ സാർ തന്നെയാണ് ബ്ലഡ് കൊടുത്തത് എന്ന് കരുതി എന്നെ കയറി ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ട് പോവുക ഹോ ഇതൊക്കെ എന്ത് ജന്മങ്ങളാണോ എത്ര പറഞ്ഞാലും നന്നാവാത്ത ജന്മങ്ങളിലും ഇപ്പോൾ എൻ്റെ മോളെ ഒന്ന് കാണണമെങ്കിൽ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക വീണ്ടും കാറിനകത്തേക്ക് പോയി ഇരിക്കുക അകത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെ സെക്യൂരിറ്റിയോട് സംസാരിച്ചോണ്ടിരിക്കുക അയ്യോ എൻ്റെ മരുമോൾ എപ്പോഴാണ് ഒന്ന് ആ ആൺകുഞ്ഞിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുക ഞാൻ എനിക്ക് ആൺകുഞ്ഞിനെ കാണണം എന്നൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുക അല്ല ആൺകുഞ്ഞാണെന്ന് ഉറപ്പിച്ചോ എന്നും സെക്യൂരിറ്റി ചോദിക്കുക എടോ ഉറപ്പിച്ചു നെയ്യപ്പം ചുട്ടപ്പോൾ ഞങ്ങൾ കണ്ടതാണ് കുഞ്ഞാണാണെന്ന് എന്തായാലും ആൺകുഞ്ഞായത് കൊണ്ട് സന്തോഷത്തോടെ നിൽക്കുക ഞാനിപ്പോൾ ഇന്ന് കള്ളൊക്കെ കുടിച്ചിട്ട് എന്നൊക്കെ പറയണേ ഇത് കേട്ടതും നമ്മുടെ സെക്യൂരിറ്റി ഒന്ന് ചിരിക്കുക എൻ്റെ പൊന്ന് സാറേ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പ്രസവിച്ചു കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റും ഇല്ലടോ പണ്ടത്തെ ആൾക്കാർക്ക് പല ചിട്ടകളും ആചാരങ്ങളൊക്കെ ഉണ്ട് അതിൽ ഞങ്ങൾക്ക് മനസ്സിലായതാണ് അപ്പോഴേക്കും വേറൊരു ആശുപത്രിയിൽ രണ്ടു പേരും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക ആ ചേ അമ്മേ അവള് പ്രസവിച്ചോ പ്രസവിച്ചു എ കൊച്ചാ ഇരട്ടകളാടാ രണ്ടും പെൺകൊച്ച് അപ്പോൾ പ്രകാശനവിടെ നിന്ന് ഭാഗ്യദോഷികൾ രണ്ടും പെൺകുഞ്ഞാണത്രേ അത് കേട്ടതും അതെന്താ നിങ്ങൾ ഭാഗ്യദോഷികളെന്ന് പറഞ്ഞത് എന്നും ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർ ചോദിച്ചതാ അല്ല പെൺകുഞ്ഞ് ജനിച്ചാലേ അതും രണ്ടെണ്ണം ചില വിരട്ടിയാണേ അപ്പം അയാളുടെ വായിലിരിക്കുന്ന നമ്മുടെ പ്രകാശം കേട്ടു അങ്ങനെ ചില വിരട്ടിയായാലേ അത് ഞങ്ങൾ നോക്കിക്കോളാം താൻ അതിൽ ഇടപെടേണ്ട എന്നും പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോയി ഇത് കേട്ടത് സെക്യൂരിറ്റി എൻ്റെ ചേട്ടാ ചേട്ടൻ വെറുതെ എന്തിനാ വല്ലവരുടെയും മെക്കിട്ട് കയറാൻ ചെല്ലുന്നത് അല്ല ചേട്ടൻ്റെ കാര്യം ചേട്ടന് നോക്കിയാൽ പോരെ അവർക്കാണായാലും പെണ്ണായാലും സന്തോഷത്തോടെ അവർ സ്വീകരിച്ചോളും ചേട്ടൻ ചേട്ടൻ്റെ കാര്യം നോക്ക് എന്നൊക്കെ പറയാം എടോ ഈ പെൺകുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുന്ന നല്ലത് എന്താണെന്നറിയാമോ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിനെ പഠിപ്പിക്കണം വലുതാക്കണം അത് കഴിഞ്ഞ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം അങ്ങനെ എത്ര ചിലവുകളാണ് എന്ന ആൺകുഞ്ഞാണെങ്കിലോ ചിലവൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പൈസ കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചേട്ടാ ഈ കാലത്ത് പൈസയൊന്നും നോക്കിയിട്ട് കാര്യമില്ല കൊച്ചാണായാലും പെണ്ണായാലും അതിനെ നല്ല രീതിയിൽ നല്ല എന്താ പറയുക മിടുക്കന്മാരായിട്ട് വളർത്തണം അതാണ് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും നല്ലൊരു സന്തോഷകരമായ ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സെക്യൂരിറ്റി ഒരുപാട് ഉപദേശിക്കുക പക്ഷേ പ്രകാശിൻ്റെ തലയിലേക്കൊന്നും കയറുന്നില്ല ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരണ്യും രൂപയെയും പാറുവിനെയും ബൈജുവിനെയും മൂങ്ങയൊക്കെയാണ് ഷോ എന്തൊരു കഷ്ടമായത് എത്ര നേരമായിട്ടും ആരും ഒന്നും പറയുന്നുമില്ലല്ലോ ഐ സിയുയിലാണെങ്കിൽ സോണിക്ക് നല്ല വേദനയുണ്ട് ഒരുപാട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് സോണി ഐ സിയുവിൽ കിടക്കുന്നത് അപ്പോഴും മൂങ്ങ അപ്പോഴേ പറഞ്ഞതാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരണ്ടാന്ന് എന്ത് ചെയ്യാനാ വരണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കൂല അയ്യോ നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ ഇതൊരു ഹോസ്പിറ്റലാണ് സോണിമോക്ക് ജനിക്കാൻ പോകുന്നതേ ആൺകുഞ്ഞായതുകൊണ്ട് എൻ്റെ പ്രകാശൻ അവിടെ വെപ്രാളപ്പെട്ട് നടക്കുക അവനതൊന്നറിയാൻ ആദ്യമേ കുഞ്ഞൊന്ന് ജനിക്കട്ടെ എന്നിട്ട് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചാൽ മതി എന്നും അതൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല അന്നേ ഞങ്ങൾക്ക് മനസ്സിലായി കുഞ്ഞ് ആണ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംശയമില്ല എന്നും വീണ്ടും മൂങ്ങ പറയാം ശു എത്രയൊക്കെ പറഞ്ഞാലും നന്നാവാത്ത ജന്മങ്ങൾ ദേ മരുമകൻ മകളെ മരുമകളെ ആശുപത്രി കിടക്കുമ്പോൾ മകൻ ഓടി വരേണ്ടതാണ് എന്നിട്ട് എന്തേ വരാതിരുന്നത് എന്നും നമ്മുടെ രൂപ ചോദിക്കുക ഇത് കേട്ടതും അവനും പയ്യാണ്ട് കിടക്കുകയല്ലേ അവനൊരു കാര്യം പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല അവനിത് അറിഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടും അവനെ വയ്യാതാക്കിയതാരാ എന്നും കിരൺ അവിടെ നിന്നൊരു ചോദ്യം ഇത് കേട്ടത് മൂങ്ങ ആ അതറിയാൻ തന്നെ ഞങ്ങളും കാത്തിരിക്കുന്നത് ആരാണെന്ന് അറിയണമല്ലോ എന്നാലും കാറിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചു വിട്ടത് ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഇതേ സമയം പിന്നീട് കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി നല്ല പ്രാർത്ഥനയില്ല ഭയങ്കര പ്രാർത്ഥനയിൽ സോണിക്ക് ഒരപത്തും സംഭവിക്കരുത് എന്ന് കരുതി പിന്നീട് മറ്റൊരിടത്ത് നമ്മുടെ രാഹുലിനും ശാരിക്കും സരയിനും ഭയങ്കര ടെൻഷൻ എന്താന്ന് ചോദിച്ചാൽ ദേ കിരണിൻ്റെ അച്ഛൻ തിരിച്ചു വന്നല്ലോ അത് തന്നെ സി എസ് തിരിച്ച് വന്നു കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ അപ്പോൾ ഷാരി പറയുക എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട രാഹുൽ കേട്ടാ ഏയ് വേണ്ട ഷാരി അത് ഇപ്പം പോയാൽ നമുക്ക് ശരിയാവില്ല അപ്പോൾ സരയി വരിക മോളെ നീ ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു ഇല്ലമ്മ നമുക്ക് ഒരുമിച്ച് അത് തന്നെയാ ഞാനും പറയേണ്ടത് എന്തായാലും ഒരുമിച്ച് പോകാം അതാ നല്ലത് ആ പിന്നെ ഇനിയിപ്പോൾ സോണിക്ക് വളരെ സീരിയസ് ആണെന്ന് അറിഞ്ഞത് എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അത് കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് ഒരു കാരണത്തിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഗ്രൂപ്പില്ലാത്തവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നവർക്ക് ബ്ലഡ് കിട്ടാതെ മരിച്ചു പോയവരുണ്ട് എന്നാൽ സോണിക്ക് ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് ബ്ലഡ് കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞാൽ അതൊക്കെ ഭയങ്കര എന്താ പറയുക ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ആരായിരിക്കും എന്നാലേ സോണിക്ക് ബ്ലഡ് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതേസമയം അവിടെയും അവളെ ചാ മകൻ ദൈവം സമ്മതിക്കൂലല്ലോ അവിടെ ഒരു രക്ഷകനായിട്ട് എത്തിയിരിക്കുന്നു കാലമാടൻ ആരായാലും അവൻ്റെ തലയിൽ ഇടുത്തി വീഴും എന്നൊക്കെ പറയാം അപ്പോൾ രാഹുൽ ഇങ്ങനെ ആരോന്നാലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും സോണയും കൂടെ പോയാൽ പിന്നെ സ്വത്ത് വീതം വെക്കേണ്ട ആവശ്യമില്ലല്ലോ അച്ഛാ എന്നും സരയു പറയാ ഇത് കേട്ടത് മോളെ നീ അങ്ങനെ അങ്ങോട്ട് സന്തോഷിക്കണ്ട എന്താണെന്നറിയോ ചത്തൂന്ന് കരുതിയവൻ തിരിച്ചു വന്നിട്ടുണ്ട് അവൻ്റെ കാര്യത്തിലാണ് എനിക്കിപ്പോൾ ടെൻഷൻ അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വത്തുക്കൾ നിനക്ക് പോലും കിട്ടില്ല അങ്ങനെയുള്ളൊരു പകയിലായിരിക്കും അവൻ വന്നത് മരിക്കാതെ തിരിച്ചു വന്നവൻ പതിമടങ്ങ് പാതിമടങ്ങ് ശക്തി അല്ലെങ്കിൽ മുഴു ശക്തിയോടുകൂടെ തന്നെയായിരിക്കും തിരിച്ചു വന്നിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കിക്കളയോ അവൻ നമ്മളെ അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നു കളയണം പിന്നെ അത് മാത്രമല്ല കിരണ് ഏതു നേരവും ഫോളോ ചെയ്തുകൊള്ളാം അവൻ എവിടെയൊക്കെ പോകുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു എന്ന് ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊള്ളാം എൻ്റെ രാഹുലേട്ടാ അങ്ങനെ ഒളിഞ്ഞെന്ന് നോക്കാൻ പറ്റുമോ നമ്മളിവിടെ എന്തെടുക്കുന്നു എന്ന് അന്വേഷിക്കാൻ ഒരു കുരുട്ട് വിശേഷം ഇവിടെ ഉണ്ടല്ലോ പാറു അതുകൊണ്ടാണ് വീട്ടിലും പുറത്തും ഒക്കെ നമുക്കിപ്പോൾ ശത്രുക്കളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിച്ചേ പറ്റൂ ഇനി നമ്മൾ കല്യാണിയുടെ പിന്നാലെയല്ല നടക്കേണ്ടത് കിരണിൻ്റെ അച്ഛൻ്റെ പിന്നാലെയാണ് അതെ അയാൾ വന്നു കഴിഞ്ഞാൽ നമുക്കിനി അല്പായുസ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അതാണ് ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം മോളെ നീ സൂക്ഷിച്ചോ ഇനി കിരണിനെ നിൻ്റെ കൈവിട്ട് പോയാൽ തീർച്ചയായിട്ടും അത് കിട്ടില്ല അത് മാത്രമല്ല കിരൺ അച്ഛൻ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഇവിടെ വരും കിരൺ്റെ മുന്നിൽ വരും രൂപയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഈ വീടിനും പഠിക്കും പുറത്താണ് അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ നിൽക്കണം എന്നും പറഞ്ഞ് രാഹുൽ അങ്ങോട്ട് പോവുക രാഹുൽ പോയി കഴിഞ്ഞത് പക്ഷേ എല്ലാം കൊണ്ടും ഇപ്പോൾ കണ്ടകശനിയാണല്ലോ എന്നും പറഞ്ഞ് ശാരി ഇങ്ങനെ നിൽക്കുക അപ്പോൾ സരയും അതേ അമ്മേ നമുക്കിപ്പോൾ കണ്ടകശനിയാണ് പക്ഷേ ആ കണ്ടകശനി മാറ്റിയെടുക്കണം മാറ്റിയെടുത്തേ പറ്റൂ എന്നും പറഞ്ഞ് സരയും ഇതേ സമയം ഹോസ്പിറ്റലിൽ നമ്മുടെ കിരണും രൂപയും പാറവും ഒക്കെ ടെൻഷൻ മൂങ്ങയ്ക്കും ടെൻഷനൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഒന്ന് കിട്ടിയാൽ മതി സോണി ചത്താലും കുഴപ്പമില്ല എന്നാൽ കിരൺൻ്റെ അച്ഛൻ പുറത്ത് കാറിലിരുന്ന് ഭയങ്കര എൻ്റെ ഭഗവാനെ എൻ്റെ മോളെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതേ സമയം കല്യാണിയുടെ പ്രാർത്ഥനയും പ്രാർത്ഥനയും മുറുകിക്കഴിഞ്ഞപ്പോൾ ദേ ലേബർ റൂമിൽ നിന്നും ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു സിസ്റ്ററെ കണ്ടതും എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ട് ചെല്ലുക എന്തായി സിസ്റ്ററെ എന്നും ചോദിച്ചുകൊണ്ട് സന്തോഷ വാർദ്ധയ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു സോണി പ്രസവിച്ചു എന്നും പറയാണ് ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി സന്തോഷം കൊണ്ട് എന്താ പറയുക കിരണ്ടക്കെ ആ ചിരി ഒന്ന് കാണുക തന്നെ വേണം അത്രയും സന്തോഷം ആ കുഞ്ഞിനെ ഇപ്പം തന്നെ കൈ കിട്ടിയാന്നുള്ളത് അപ്പോൾ മൂങ്ങയുടെ അവിടെ നിന്നൊരു പറച്ചിൽ ഈ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് എന്നാൽ പിന്നെ പ്രസവിച്ചു എന്ന് പറഞ്ഞു കുഞ്ഞാണാണോ പെണ്ണാണോ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിലും കുഞ്ഞാണായാലും പെണ്ണായാലും അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും കൂടാതെ കിട്ടിയല്ലോ അത് നിങ്ങൾ വിചാരിച്ചാൽ പോരെ എന്നും രൂപ ദേഷ്യപ്പെടുകയാണ് ഓ ഏ സോണിമോളുടെ ആങ്കുഞ്ഞിനെ കാണാൻ പ്രകാശൻ പുറത്ത് ഇങ്ങനെ പരക്കം മാഞ്ഞ് നടക്കുക ഞാൻ അവനോട് കുഞ്ഞാണാണോ എന്ന് അറിഞ്ഞിട്ട് വേണോന്ന് പോയി പറയാൻ എന്നാലേ ഇപ്പം പറയണ്ട കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കുടിച്ച് ലെക്ക് കേട്ട് നിൽക്കുന്നവൻ എന്തിനാ ആശുപത്രിയുടെ അകത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക ഇതേ സമയം പാറുമോൾ കുഞ്ഞുവാവേ കാണാൻ കൊതിയാവുന്ന അങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കാണാൻ മോളെ കുഞ്ഞാവയെ പുറത്തേക്ക് കൊണ്ടുവരിക അപ്പം നമുക്ക് കാണാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശ വെപ്രാളപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് സെക്യൂരിറ്റി ചോദിക്കുക എന്താട്ടാ ചേട്ടൻ ഇത്ര വെപ്രാളം ഭാര്യയാണോ പ്രസവിക്കാൻ പ്രസവിക്കിടക്കുന്നത് അല്ലടോ എൻ്റെ മരുമോളാ ആ മരുമോള് പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഇത്രയും ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു അമ്മായി അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്തായാലും കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എടോ മരുമോളുടെ കാര്യം കുറിച്ച് ഓർത്തല്ലടോ മരുമോൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മരുമോളിൻ്റെ വയറ്റിലെ ഒരു ആൺകുഞ്ഞാണ് ആ ആൺകുഞ്ഞിനെ കാണാനാണ് ഞാൻ സന്തോഷിക്കുന്നത് ആഹാ അത് ചേട്ടൻ എങ്ങനെ ഉറപ്പിച്ചു ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പ്രസവിച്ചുകഴിഞ്ഞാൽ എല്ലാം അറിയൂ എടോ ഇതൊക്കെ പണ്ട് കാലത്ത് ആചാരങ്ങൾ വെച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് നെയ്യപ്പൻ ചുട്ടപ്പോൾ നെയ്യപ്പം റോ ായിട്ട് വന്നു റൗണ്ടായിട്ട് വന്ന കുഞ്ഞാണായിരിക്കുമെന്ന് ആ അമ്മച്ചി പറഞ്ഞതാ ആണോ എന്നാലും പെൺകുഞ്ഞുങ്ങൾ തന്നെ നല്ലത് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ദേ അവന്മാർ വീട്ടിലുള്ളതുകൊണ്ട് ഏതു നേരവും കല്ലേറും വടി കൊണ്ടടിയ അതുകൊണ്ട് തന്നെ ഒട്ടും സമാധാനമില്ല എന്നാൽ ആകെ ഉള്ളൊരു പെൺകൊച്ച് അവളെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നാൽ ഞങ്ങളുടെ ഏക ആശ്വാസവും ആശ്രയവും ആ മോളാണ് അല്ലാതെ മകനൊന്നുമല്ല അവന്മാർക്കൊരു പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിയുന്നതുവരെ നമ്മൾ ടെൻഷനടിച്ച് നടക്കേണ്ടി വരും പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയാലേ പത്ത് ഇരുപത്തഞ്ചല്ല ഒരു പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ അവന്മാർ അവ മരത്താരെ സ്വഭാവം ണിക്കും അത് മാത്രമല്ല ഈ മൊബൈൽ എന്നുള്ളൊരു കുന്ത ഇപ്പം കയ്യിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവന്മാർ കള്ളുകൂടിയും കഞ്ചാവടിയും മൊബൈലിലുള്ള സകല വൃത്തികെട്ട തെണ്ടിത്തരങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും അതുകൊണ്ട് ആൺകുട്ടികളോട് എനിക്ക് തീരെ താല്പര്യമില്ല എടാ പെൺകുട്ടിയാണോ നല്ലത് എന്നും ആ സെക്യൂരിറ്റി പറയുക അപ്പോഴേക്ക് പ്രകാശിന് ദേഷ്യംകര ദേഷ്യങ്കരെ സെക്യൂരിറ്റിയോടെ എന്തോ പറയാൻ പോയപ്പോഴേക്ക് രതീഷ് അങ്ങോട്ട് വന്നു ആ എടാ രതി ഞാൻ പറഞ്ഞത് കിട്ടിയോടാ ആ കിട്ടി കിട്ടിയച്ച എന്നും പറഞ്ഞ് രതീഷ് ആ കുപ്പി എടുത്ത് കാണിക്കുക ഏയ് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്താ സാറേ ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ദേ അവിടെ പോയപ്പോൾ ഡോക്ടറും പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഓഹോ അപ്പോൾ ഡോക്ടർ ഐ സിയുന് മുമ്പിൽ നിന്ന് ഓടിച്ചു വിട്ടാണല്ലേ എന്നിട്ട് ഇവിടെ വന്ന് എന്നിട്ട് എന്നെ എൻ്റെ ജോലികളെ നോക്കുന്നു പോടോ ഇതൊന്നും കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റി പ്രകാശനെ ഓടിച്ചു വിടുകയാണ് ഇതേ സമയം എന്താണെന്ന് അറിയാതെ എല്ലാവരും ലേബർ റൂമിന് മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുക അപ്പോഴേക്കും സിസ്റ്റർ ആ സുന്ദരിയായ കുഞ്ഞാവയെ കൊണ്ടുവരികയാണ് കുഞ്ഞാവയെ കൊണ്ടുവന്ന് നമ്മുടെ രൂപയുടെ കയ്യിലേക്ക് കൊടുക്കുക കുഞ്ഞാവയെ കണ്ടതും എല്ലാവരും സന്തോഷത്തോടു കൂടെ തന്നെ പോയി ആ കുഞ്ഞാവയെ മേടിക്കുകയാണ് മേടിച്ച് രൂപ ഇങ്ങനെ കുഞ്ഞാവേയും പിടിച്ചുകൊണ്ട് നിൽക്കുക അയ്യോ എന്ത് രസമല്ലേ വലിയമ്മേ കുഞ്ഞാവയെ കാണാൻ എന്നും പറഞ്ഞ് പാറുമോൾ കിരൺ ആണെങ്കിൽ സന്തോഷിച്ച് കുഞ്ഞാവയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുക മൂങ്ങയാണെങ്കിൽ ആകാംക്ഷയോടെ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് ആദ്യം നോക്ക് അപ്പോൾ പാറു കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പിന്നെ കണ്ടാൽ ആദ്യം കുഞ്ഞാവയുടെ മുഖം ാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും മുഖത്തോട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് നല്ല സുന്ദരി കൊച്ച് പെണ്ണാണോ ആണാണോ എന്ന് ഇനിയും കാണിച്ചിട്ടില്ല കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശന് അൽപ്പായുസ് എന്ന് തന്നെ പറയാം കാരണം പെൺകുഞ്ഞാണെങ്കിൽ പ്രകാശൻ്റെ ആപ്പീസ് കൂട്ടും കൂട്ടുകാരും അപ്പം പിന്നെ പെൺകുഞ്ഞാണോ എന്നറിയാൻ നാളത്തെ പ്രമേയക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭനന്ദൻ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്